നിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കിയ തലവേദന കഴിഞ്ഞ ആഴ്ച സോൾവ് ചെയ്തതേ ഉള്ളൂ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ എക്സ്പീരിയൻസ് വേണം, എവിടെ നിന്നെങ്കിലും ഉള്ള പരിചയം വേണം എന്നും പറഞ്ഞ് അങ്കിൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാ നിന്നെ പോലെ ഒരുത്തിയെ ഇവിടെ കയറ്റിയത്. അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഇന്റർവ്യൂ കഴിഞ്ഞേ ഞാൻ ഒരാളെ ഇവിടെ എടുക്കാറുള്ളൂ. ശരി, നീ വയ്ക്കോ, ഇനി ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. സാറിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ മാറ്റുമോ? വീട്ടിനകത്തൊന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുറത്തു നിന്ന് അവള് കേക്കായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. പെട്ടെന്ന് അവള് ബോധം കിട്ടു വീണു. മോഹം പേടിക്കണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വിക്രത്തിന്റെ അമ്മ കൂട്ടിരിപ്പുണ്ട്. എവിടെ പോണെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. എവിടെ പോണെങ്കിലും ആരോടും പറയാതെ എവിടെ പോയി മറന്നിരിക്കല്ലേ മോൻ? വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എനിക്കറിഞ്ഞൂടെ പോലെ എന്റെ ചെറുക്കനോട് പോയെന്ന്. അങ്കിള് പേടിക്കണ്ട, വിക്രം തിരിച്ചു വരും. നിനക്കറിയോ, ജനിച്ചപ്പോ മുതൽ ഒരുപാട് കണ്ണേറുള്ള കുട്ടിയായിരുന്നു എന്റെ മോൻ. കുട്ടിക്കാലത്ത് എന്റെ അമ്മയും ഞാനും കൂടെ ഓരോ നേർച്ചപ്പെട്ട് കാണുമ്പോൾ പൈസ ഇട്ട് പോവും കണ്ണേക്കായിരിക്കാൻ വേണ്ടി. വളർന്നു കഴിഞ്ഞപ്പോ ഒരുപാട് പെൺകുട്ടികൾ അവനെ മോഹിച്ചില്ലേ, അവർക്കാർക്കും അവനെ കിട്ടിയിട്ടില്ലല്ലോ. അതിന്റെ പ്രാക്കായിരിക്കും എന്റെ മോനെ ഇപ്പൊ കാണാതെ പോയത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു അനുകൂലമായി മറുപടി കിട്ടിയേക്കും. കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമല്ലേ? എനിക്കതല്ല, വലിയ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കാൻ പോയതറിഞ്ഞ് ഒരുപാട് അസൂയക്കാരുണ്ട്.
ഇനിയിപ്പോ അവരെന്തെങ്കിലും കടുകയും ചെയ്യുന്ന എന്റെ പേടി. എല്ലായിടത്തും ഒന്നും അലഞ്ഞിരിഞ്ഞു നോക്കണം. അവന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കണം. അവനവിടെ പോയി എവിടെയാണ് അവനെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. പിന്നെ കാവിലെ ഭഗവതി കണ്ടൊന്ന് പ്രാർത്ഥിക്കണം. അത്രയ്ക്കല്ലേ നമ്മളെ കൂടി ചെയ്യാൻ പറ്റൂ. അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും അനുകൂല മറുപടി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ. ഇന്നലെ രാത്രി വിക്രം എന്നെ വിളിച്ചതാ, അതിരാവിലെ വിളിക്കാന്നും പറഞ്ഞതാ. രാത്രിയിൽ പോയ മോൻ പിന്നെ മടങ്ങി വന്നിട്ടില്ല. അച്ഛനും കൂടി കല്യാണത്തിന് സമ്മതിച്ചതോടെ മോൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നും കൂടാതെ മോളെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറയുകയും ചെയ്തു. അതിനിടയിൽ ഇങ്ങനെ ഒരു അത്യാഹിതം. വിക്രത്തിന് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടായിരുന്നു അമ്മേ? അങ്ങനെ ആരും ഉള്ളതായി അറിയില്ല സർ. എത്രയും പെട്ടെന്ന് വിവരം അറിയാൻ ശ്രമിക്കണം കേട്ടോ. എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ അതെന്നെ അറിയിക്കും വേണം. മൂടി വെക്കരുത്. അമ്മ ഇതറിഞ്ഞായിരുന്നോ? ഇതുവരെ ഇല്ല. അവന്റെ അച്ഛൻ അവനെ താഴത്ത് വെക്കാതെ കൊണ്ടു നടന്നത്. ഇനി അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ മോന് പിന്നാലെ അച്ഛനെയും നഷ്ടപ്പെടും സർ. ശരി, ഞാനൊന്ന് അന്വേഷിക്കാം. പോയി കല്യാണി, സോണി അമ്മയാവൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോ എല്ലാവർക്കും ഇടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞതിനേക്കാളും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. സോണി മാത്രമല്ല, വിക്രത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ നന്നായി കരയുന്നുണ്ട്. അവർക്കൊപ്പം ചേരാൻ ഒന്നും അറിയാത്ത ഒരാൾ ഇപ്പൊ വീട്ടിലുണ്ട്, എന്റെ അമ്മ.
നീ ഇപ്പോഴും സംശയിക്കുന്നത് അങ്കിളിനെ തന്നെയാണെന്നോ? വ്യക്തമായ തെളിവ് കിട്ടാതെ നമ്മൾ ആരെയും സംശയിക്കരുത് കല്യാണി. അങ്കിള് വിക്രത്തിനോടും അവന്റെ അച്ഛനോടും കാണിച്ച സ്നേഹമൊക്കെ സത്യസന്ധമാണെങ്കിൽ നമ്മൾ അങ്കിളിനെ കുറ്റക്കാരനായി കണ്ടാൽ അത് സഹിക്കാൻ പറ്റും. ഇതിനു മുമ്പുള്ള അങ്കിളിന്റെ പ്രവൃത്തികൾ വെച്ചിട്ട് അളക്കണ്ട. ഈ സംഭവം ശരിക്കും അങ്കിളിനെ ആന്റിയൊക്കെ തളർത്തിയിട്ടുണ്ട്. വിക്രം വന്നില്ലെങ്കിൽ നിന്റെ വീടൊരു മരണവീടാവുന്നു. അപ്പൊ എന്റെ വീട്ടിലെ അവസ്ഥയോ? വിക്രത്തിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറെടുക്കുകയാണ് സോണി. ആ അപമാനത്തിൽ നിന്ന് രക്ഷ നേടാൻ അവളുടെ വിവാഹത്തിനായി തയ്യാറെടുക്കുകയാണ് എന്റെ അമ്മ. അവിടെ എല്ലാവരെയും സമാധാനിപ്പിക്കേണ്ട ആള് ഞാന്. അവരൊക്കെ കരയുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിന്നേ പറ്റൂ. എല്ലാത്തിനും മുകളിൽ എന്നും സഞ്ചരിക്കുന്ന നിന്റെ പ്രാർത്ഥന എവിടെയും വേണം. അതിന് മാത്രമേ ഇനി അവനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റൂ. ഞാനൊന്ന് വീട് വരെ പോട്ടെ. അവിടെ അമ്മ വിവരം അറിഞ്ഞോന്ന് അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ അരികെ കുറച്ച് സമയം ഇരിക്കണം. ഇവിടേക്ക് കൊണ്ടുവന്ന് ശരിയാവില്ല. സോണിയുടെ കരച്ചിൽ കണ്ട അമ്മ അതിനേക്കാൾ ഇമോഷണൽ ആവും. മോളെ മോനെയും കാത്തിരിക്കോ, പറയാനുള്ളതങ്ങ് പറഞ്ഞേക്ക. കണ്ടില്ലല്ലോ സോണി, ഇത് എങ്ങോട്ടാ പോയത്? അത് നിങ്ങളൊക്കെ കൊറേ നേരമായി എന്തൊക്കെയോ എന്നെ മറക്കുന്നുണ്ട്. എപ്പോഴായാലും കാര്യങ്ങളൊക്കെ ആന്റി അറിയും. പിന്നെ ഇങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമില്ല. വിക്രത്തെ ഇന്നലെ മുതൽ കാണാനില്ല. വീട്ടിൽ നിന്ന് പോയവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞ് സോണിമോൾ അവന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഈ സംഭവം അറിയുന്നത്. പിന്നെ കൊച്ചിനത് സഹിക്കോ? തളർന്ന് വീണുപോയ സോണിമോള് ഇപ്പൊ ഹോസ്പിറ്റലില്ല. അല്ല, സോണിക്ക് കുഴപ്പമൊന്നുമില്ല. വിക്രത്തെ കാണുന്നില്ലെന്നറിഞ്ഞപ്പോ പ്രഷർ കൂടി, അത്രേ ഉള്ളൂ. എന്നിട്ട് വിക്രം ഇതുവരെ വന്നില്ലേ? പോലീസ് ഉൾപ്പെടെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കോ? ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആന്റി വിഷമിക്കുമെന്ന് കരുതിയോ? ഇതുവരെ ഞങ്ങൾ ആരും ഒന്നും പറയാതിരുന്ന് വിക്രത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ?
അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോ കിട്ടാത്തതും ഉണ്ടാ. സോണി നേരിട്ട് പോയതെന്ന് ഞാൻ പറഞ്ഞില്ല ആന്റി. വിഷമിക്കുന്ന രൂപേ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമായിരിക്കും. അവനത്ര സ്ട്രേറ്റ് ഒന്നും അല്ല. അത് സ്നേഹിച്ച പെണ്ണിനെ ചതിച്ചപ്പോ തന്നെ മനസ്സിലായില്ലേ. അവൻ സ്ട്രേറ്റ് ആണോ അല്ലയോ എന്നൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്റെ മോളുടെ ഭാവിയുടെ പ്രശ്നമാണ്, ലൈഫിന്റെ പ്രശ്നമാണ്. അവന്റെ സ്വഭാവം മോശമാണെങ്കിൽ നന്നാക്കി എടുക്കാം നമുക്ക്. അവനെ കാണാതായാലോ? വിക്രത്തിന്റെ വിവരം വല്ലതും അറിഞ്ഞോ? ഇല്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. അപ്പൊ സോണി മോള്? ഇല്ല, അവക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ തളർച്ചകളുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കട്ടെന്ന് കരുതി. അമ്മ വെറുതെ ബി പി കൂട്ടരുത്, അങ്ങനെ കൂട്ടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വിക്രം എവിടെ? ഉടനെ അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നീ വാരൂപേ, എല്ലാവരും അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ. ഉടനെ അനുകൂലമായിട്ട് മറുപടി കിട്ടിയേക്കുമ്പോ മോനെ, വിക്രം എവിടെ ആയാലും അവനെ പോയി കണ്ടുപിടിക്കണേ മോനെ. വിക്രത്തെ കാണാത്തത് കൊണ്ട് തളർന്നു കിടക്കുന്ന എന്റെ മോളെ പോയി കാണാൻ എനിക്ക് വയ്യ. വാരൂപേ വാ. നീ ആയിരിക്കും അമ്മയുടെ എല്ലാം ഒന്ന് പറഞ്ഞത്. പിന്നെ എത്ര സമയം ഇത് മൂടി വെക്കും കിരൺ? സോണിയെ കാണാഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ആന്റി. ദേ, ഇപ്പോഴും നിന്റെ കൂടെ അവള് വന്നോ? പിന്നെ ആന്റി ചോദിച്ചാ എന്ത് സമാധാനം പറയും? നീ ഒന്നും പറയണ്ട. മറ്റുള്ളവരുടെ മനസ്സിന് ആഘാതം ഏൽപ്പിക്കുന്ന സംസാരവും പ്രവൃത്തിയാ നിന്റേത്. അതിന്റെ ഫലം അമ്മ കുറെ അനുഭവിച്ചതാണല്ലോ. കിരൺ, ഞങ്ങൾ എല്ലാവരും സോണിയുടെയും ആന്റിയുടെയും കാര്യത്തിൽ നിന്നെ പോലെ തന്നെ വിഷമത്തില്ല. അതുകൊണ്ടാ കൾച്ചറില്ലാത്തൊരു മനുഷ്യൻ ഇവിടെ കയറി വന്ന് അച്ഛനെ ആക്ഷേപിച്ചപ്പോഴും ഞങ്ങൾ ആരും അത് വലിയ ഇഷ്യൂ ആക്കാതിരുന്നത്. എങ്ങനെ നിന്ന് അച്ഛനെ എന്റെ അച്ഛൻ എന്നിട്ട് കീഴടങ്ങി കൊടുത്തില്ലേ? സോണിയുടെയും വിക്രത്തിന്റെയും വിവാഹം നടത്താൻ വേണ്ടി ഇപ്പൊ ഓടി നടക്കുന്നതേ എന്റെ അച്ഛനാ. നീ അതൊക്കെ കാണുന്നല്ലേ. ശരി ശരി, ഇനി തർക്കിക്കുന്നില്ല. അമ്മയുടെ അവസ്ഥയ്ക്ക് അറിയാലോ. ദയവ് ചെയ്ത് ആ മനസ്സിനെ ചൂട് പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. എല്ലാവർക്കും ഇടയിൽ കിടന്ന് ഓടുക കുറെ നാളായിട്ട്. ഞാനൊന്ന് വീണു പോകുമ്പോ ഇത്തിരി ആശ്വാസം തരുന്നത് അവള് മാത്രമാണ്. ആ കല്യാണി നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, അതാ സത്യം. ആദ്യം കൂടെയുള്ളവരുടെ ആദ്യം വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പഠിക്കണം. അല്ലാതെ നമ്മുടെ ഭാരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ട് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കരുത്. നിന്റെ ഉപദേശവും ദേഷ്യവും ഒക്കെ ഉടനെ കെട്ടടങ്ങൂടാ. അതിന് ഇനി അധികം സമയമൊന്നും വേണ്ട. തിരുവോണ നാളിൽ ഇവൻ കണ്ടെത്തിയ നാക്കളൊക്കെ ഇങ്ങനെ അവസാനിക്കുമോ? ഇവർക്കാകുമോ, ഇവരുടെ സ്നേഹത്തിനും പ്രണയത്തിനുമാകുമോ ഈ പ്രതിസന്ധി മറികടക്കാൻ? അതിനുള്ള ഉത്തരമാണ്
ഈ ഓണനാളുകൾ, ഓണനാളിലെ മെഗാ എപ്പിസോഡുകൾ.